അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു ഇണ വേണമെന്ന് തോന്നിയാൽ വിധിയാം വണ്ണം വിവാഹം കഴിച്ചു തന്നെ ജീവിക്കണം. വൈധ ഭാവനയിൽ വിധിയാം വണ്ണം, വിധിപൂർവകമല്ലാത്ത എല്ലാ ജീവിതവും ഒരുവനെ നാശത്തിലേക്ക് നയിക്കും എന്നതായിരുന്നു അവരുടെ കണ്ടത്. ആഗ്രഹങ്ങൾ യാതൊന്നുമില്ലാത്തത് കൊണ്ട് ചേരുവാനുള്ള യാതൊരു ഇച്ഛയുമില്ലാത്തത് കൊണ്ട് ആനന്ദിക്കുവാൻ ആത്മാവ് മാത്രം മതി, ആത്മാനാതുഷ്ടൻ മറ്റൊരു വസ്തുവും വേണ്ട. ഒരു വസ്തുവുമില്ലാതെ തനിക്ക് തനിച്ചിരുന്ന് ആനന്ദിക്കുവാൻ കഴിയും എന്നുള്ളവർ വിവാഹത്തിലും കുടുംബത്തിലും ഒന്നും ചെന്നപ്പെടണ്ട. അതല്ലാത്തവർ വിധിയാം വണ്ണം വിവാഹം കഴിക്കണം. ലോകത്ത് ബ്രഹ്മചര്യത്തെ അംഗീകരിച്ചിട്ടുള്ള മതങ്ങൾക്കെല്ലാം പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ലാതെ നിർബന്ധപൂർവം പ്രസ്ഥാനങ്ങൾ ബ്രഹ്മചര്യത്തെ സ്വീകരിച്ചതിൻ്റെ പരിണതമല്ലാണ്. ഭാരതീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഈ കുഴപ്പം വന്നിട്ടുണ്ട്. പാശ്ചാത്യമായവയിലും ഈ കുഴപ്പങ്ങൾ സംഭവിച്ചു. വൈധഭാവന വിധിയാം വണ്ണം, അതിന് ഗുരു പഠിത്തമെല്ലാം കഴിയുമ്പോൾ കുലം ദേശം മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി അതിനിണങ്ങുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് ഒരുമിച്ച് ജീവിക്കുക. എന്തിന്? അവിടെയും ഭാവന നന്നായി. രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിലുള്ള, ഒന്ന് വിത്തം, രണ്ട് ചായ. ചായ ഭാര്യ, ജനിപ്പിക്കുന്നവൾ. വിത്തം എന്തിനുള്ളതാണ്? ചെറുപ്പത്തിൽ പഠിക്കണം. വിത്തം കൊണ്ട് ഒരു കാര്യമേ ഉള്ളൂ, വിത്തം മേ സ്യാദഥ കർമ്മ ഉരുവീയ. ധനം ഒരിക്കലും സൂക്ഷിച്ചു വയ്ക്കാൻ കൊള്ളുന്നതല്ല. മഹാപുരുഷന്മാരുടെ ഏറ്റവും വലിയ മെച്ചം അതായിരുന്നു. അവർക്ക് എവിടുന്നെങ്കിലും ഒരു രൂപ കിട്ടിയാൽ എത്ര എളുപ്പത്തിൽ ഒരു കർമ്മം സാമൂഹികമായി അതിന് അനിവാര്യമായി വരുന്നു അതിലേക്ക് ചെലവഴിക്കുക. കർമ്മം ചെയ്യാൻ മാത്രമാണ് ധനം. ഇന്ന് ധനവാൻ എന്ന് പറഞ്ഞാൽ എത്ര നീക്കിയിരിപ്പ് കയ്യിലുണ്ട് അയാളെയാണ് ധനവാൻ എന്ന് വിളിക്കുന്നത്. പഴയ സങ്കേതം ഇതാണ്, വിത്തം മേ സ്യാദഥ കർമ്മ പൂർവീയ. ജായാമേ സ്യാദഥ പ്രജാം പ്രജായേയ. വിവാഹം കഴിക്കുന്നത് പുത്രന് വേണ്ടിയാണ് അല്ലെങ്കിൽ പുത്രിക്ക് വേണ്ടിയാണ്. തന്നെ തന്നെ ജനിപ്പിക്കുന്നവളാണ് ഭാര്യ. തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ തന്നെ കൊണ്ടാവില്ല. അപ്പൊ അത് തുടർന്നു കൊണ്ടുപോകുന്നതിന് തൻ്റെ തന്നെ അംശമായ തൻ്റെ ആഗ്രഹങ്ങളോട് കൂടിയ ഒരാൾ ജനിക്കുക. ഇന്ന് വിവാഹം കഴിച്ചാൽ അങ്ങനെ ജനിക്കില്ല. കാരണം ഇന്ന് വിവാഹം കഴിക്കുന്ന ശാരീരികമായി ബീജപരമായി ഭർത്താവിൻ്റെ കുട്ടിയാണെങ്കിലും മാനസികമായി ആ കുട്ടി അച്ഛൻ്റെ ആഗ്രഹങ്ങൾ
പൂർത്തീകരിക്കാൻ പറ്റുന്നവനായല്ല ജനിക്കുന്നത്. വിദ്യാഭ്യാസം അതിനല്ല, സാഹചര്യം അതിനല്ല, അമ്മയുടെ ആഗ്രഹം അതിനല്ല. 80% അമ്മമാരും ഭർത്താവിൻ്റെ ഇച്ഛകളെയോ ഭർത്താവിനെയോ അംഗീകരിക്കുന്നവരല്ല. പുതിയ വിദ്യാഭ്യാസം മതങ്ങൾ ഇത്രയും വളരുമ്പോൾ മാറി വരേണ്ടതാണ്. പക്ഷെ മതങ്ങളുടെ വളർച്ചാ കാലഘട്ടത്തിലാണ് ഈ ദോഷം വളരെ കൂടുതലായി സംഭവിക്കുന്നത്. അമ്മയുടെ സങ്കല്പത്തിൽ ആദർശപരമായി നിൽക്കുന്നത് ഭർത്താവല്ലാതെ ആരോഗ്യമോ ആണ്. അതുകൊണ്ട് ആ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് പുത്രനെ ജനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛനമ്മമാർ മക്കളുടെ പരിലാളനകൾ ഏറ്റുവാങ്ങാതെ വഴിയിൽ കിടന്ന് മരിക്കുന്നതായാണ് അധികവും കണ്ടത്. താൻ ഉണ്ടാക്കിയ സാധനങ്ങളും സാമഗ്രികളും അനാഥമായിത്തീരുന്നത് കണ്ട് ദുഃഖിച്ച് മരിക്കുന്ന മാതാപിതാക്കളെയാണ് മതജാതി ഭേദമില്ലാതെ ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ഇതിലൊന്നും മതമോ ജാതിയോ ഭേദമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിനാണ് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുക. ശാരീരിക സുഖത്തിന് വേണ്ടിയോ എവിടെ വെച്ചാണ് വിദ്യാഭ്യാസം ലൈംഗികതയെ സുഖത്തിൻ്റെ സങ്കല്പത്തിലേക്ക് മാറ്റിയത്? ലോകത്ത് കാണുന്നതെല്ലാം സങ്കല്പം മാത്രമാണ്. സുഖമാണെന്ന സങ്കല്പവും സുഖമല്ലെന്ന സങ്കല്പവും രണ്ടും സങ്കല്പം മാത്രമാണ്. അറിവ് വരുമ്പോ ഇത് സുഖവുമല്ല ദുഃഖവുമല്ല എന്ന് കണ്ടെത്തുന്നിടത്താണ് അറിവ് നിൽക്കുന്നത്. ആ സുഖത്തെക്കുറിച്ചുള്ള സങ്കല്പം വന്നപ്പോ പുത്രനു വേണ്ടി അല്ലാതായിരുന്നു. അവയൊക്കെ പഠിച്ചിട്ടാണ്, അവയൊക്കെ സങ്കല്പമായി തീർന്നിട്ടാണ് പലപ്പോഴും മതാനുഷ്ഠാനങ്ങളിലേക്ക് പോലും ലോകം ഇന്നെത്തുന്നത്. തൻ്റെ സങ്കല്പം സജീവമായി അവിടെ കിടക്കുമ്പോൾ ആത്മാവിൽ ഏകാഗ്രത ഉണ്ടാവില്ല, വിഷയങ്ങളിൽ ഏകാഗ്രത കൂടുകയും ചെയ്യും. ആത്മാവിൽ ഏകാഗ്രത ഉണ്ടായാൽ വിഷയങ്ങളെ ആത്മാവിന് വേണ്ടി ത്യജിക്കും. വിഷയങ്ങളിൽ ഏകാഗ്രത ഉണ്ടായി ആത്മാവിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ ആത്മാവിനെ വിഷയങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞു. അതാണ് മതങ്ങൾക്ക് വന്ന യമചയം. ലോകത്തെല്ലാ മതങ്ങൾക്കും ഇതൊരുപോലെ യമചയം വന്നിട്ടുണ്ട്. പക്ഷേ എതിർക്കുമ്പോൾ മറ്റുള്ളവയെ നിന്ദിക്കും, സ്വന്തമായത് ക്ഷേമമാണെന്ന് പറയും എല്ലാവരും. വസ്തുത ആത്മാവിനെ ത്യജിച്ചും വിഷയങ്ങളെ സമ്പാദിക്കാനുള്ള ഓട്ടം. ഗാർഹസ്ഥ്യവുമായി കൂട്ടുകൂടുമ്പോഴാണ് ഇത് വളരെ കൂടുതലായി വരുന്നത്. ഗാർഹസ്ഥ്യം ഏറ്റവും ഉത്തമമായ അവസ്ഥകളിലൊന്നാണ്. ഉത്തമ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് മാത്രമേ ഉത്തമ സന്യാസം ഉണ്ടാകൂ. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും നന്നായിരിക്കേണ്ടത് ഗാർഹസ്ഥ്യമാണ്. അത് വളരെ കൂടുതൽ ചിന്തിച്ചിട്ടുള്ളവരാണ് സാമൂഹ്യ രംഗത്തേക്ക് വന്നിട്ടുള്ള ആത്മീയവാദികൾ. പ്രാചീന ഋഷിമാരിലെ ഗൃഹസ്ഥന്മാരായ ഋഷിമാര് ബ്രഹ്മചാരികളായ ശ്രീ ശങ്കരൻ,
ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ അതിലൊക്കെ കൂടുതലായി ജീസസ് ക്രൈസ്റ്റ്. ഗൃഹസ്ഥന്റെ ശുദ്ധിക്ക് ആ ശുദ്ധീകരണത്തിലൂടെ മാത്രമാണ്, കാരണം ലോകം നിൽക്കുന്നത് അതിനാണ് പരമ്പരയാണ്. ബ്രഹ്മചാരിയിലും സന്യാസിയിലും എന്നതിനേക്കാളേ അവിടെ ഗാർഹസ്ഥ്യം ഭാരതീയർ രൂപപ്പെടുത്തിയത് ഈ രീതിയിലാണ്. അതും വളരെ വിപുലമായ ഒരു സംഗീതമാണ്, ആശ്രമധർമ്മത്തിലെ വളരെ വിപുലമാണ്. ആ ഗാർഹസ്ഥ്യം ചെവിയുടെ താഴെ നര വരുമ്പോ പുത്രനെ എല്ലാം എൽപ്പിച്ച് ഏകാന്തതയിലേക്ക് മാറും. പ്രായമായി കഴിഞ്ഞാൽ രജസ് സ്വാഭാവികമായി കുറയും. ബാല്യകൗമാര യൗവനങ്ങളിൽ പ്രവർത്തിക്കുന്ന രജസ് വാർദ്ധക്യത്തിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് രജസിന്റെ പ്രവർത്തനം കുറയുമ്പോൾ പെരുമാറ്റത്തിന് മാറ്റം വരും, കർമ്മ മേഖലയ്ക്ക് മാറ്റം വരും. ആ നിലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ട് തലമുറയുമായി യോജിച്ചു പോവുക എന്നുള്ളത്. പ്രായമായ ഒരു പിതാവിന് തന്റെ പുത്രൻ ചെയ്യുന്നതുമായി പൊരുത്തപ്പെടാൻ പറ്റില്ല, കാരണം അയാളുടെ തലച്ചോറിന് അയാളുടെ കാലഘട്ടത്തിൽ ചെയ്തതാണ് ശരി. അതുകൊണ്ട് അവനോടൊപ്പം ഇരുന്നാൽ അവന്റെ കർമ്മശേഷിയെ വിമർശിച്ച് വിമർശിച്ച് അവനെ നശിപ്പിക്കും. ജീവിതത്തിന്റെ ലക്ഷ്യം മോക്ഷമായതുകൊണ്ട് തനിക്ക് പ്രായമായി എന്നറിഞ്ഞാൽ ഇനി കർമ്മത്തിൽ കിടന്നു നിരങ്ങരുത്, അവിടെ ഒന്ന് പിൻവാങ്ങണം. അതിനുള്ളതായിരുന്നു വനപ്രസ്ഥ വന സംഭക്തം, സംഭക്തമായ വനം. അതിന് വനത്തിൽ പോകണമെന്നില്ല എന്നുള്ളത് കാണിക്കാനാണ് ആ പദം പാണിനീയ സൂത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചത്. വനനീയം സംഭജനീയം, സംഭജനീയമായ വനം. പഴയ ആളുകൾ ചെയ്തത് അതിന് വനത്തിലേക്ക് പോവുകയാണ് ചെയ്തത്, എല്ലാവരും അല്ല ചെല്ലൊക്കെ വനത്തിൽ പോകാതെ വീടിനടുത്ത് തന്നെ ഒരു കുടിയുണ്ടാവും, ഒരു കുടീച്ചകൻ എന്നാണ് പറയുന്നത്. കുട്ടികളെ എല്ലാം ഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് കത്തിച്ച് കളയാവുന്ന പോലെ കൊണ്ട് മേഞ്ഞൊരു കുടിലുണ്ടാക്കി അതിനകത്തിരിക്കും. സമയമാകുമ്പോൾ ആഹാരം കുട്ടികൾ ആരെങ്കിലും ഓർഡർ കൊണ്ട് കൊടുക്കുന്നു കഴിക്കും. സ്വാധ്യായ പ്രവചനാദികളിൽ മുഴുകി അവിടെ ഇരിക്കും. ജീവിതത്തിൽ ഒരിക്കലും നിർത്തരുതാത്ത രണ്ട് കാര്യങ്ങളാണ് സ്വാധ്യായവും പ്രവചനവും. സ്വാധ്യായ പ്രവചനാഭ്യാമ പ്രമതി ദൗത്യം, ഒരിക്കലും തെറ്റരുതാത്ത രണ്ട് കാര്യമേ ഉള്ളൂ. ഒരു ദിവസവും പഠിക്കാതിരിക്കുന്നത്. സന്യാസലോകങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിഷ്കർഷയോടെ പണ്ടുള്ളവർ പറയുന്നതാണ് ഒരു ദിവസമെങ്കിലും പഠിക്കാതിരിക്കരുത്. പക്ഷെ ഇന്നുള്ള പ്രത്യേകത യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അക്ഷരം ശത്രുവായി മാറുക. ഏറ്റവും വലിയ അക്ഷര വിരോധികൾ അധ്യാപകരാണ്. അതുകൊണ്ട് നാട് വളരെ മോശമാണ്.
പിന്നെ നമ്മളൊക്കെ തന്നെയാണ്. കാരണം സന്യാസിമാണ്. പിന്നെ നിങ്ങൾ ഒരു പ്രഭാഷണത്തിന് വിളിച്ചാൽ ഞാൻ അവിടെ നിറങ്ങുമ്പോൾ സന്യാസത്തിന്റെ പ്രാചീന രീതികൾ പഠിക്കാൻ മനക്കെട്ടു എന്ന് വരില്ല. പകരം ഞാൻ പോരുമ്പോ എവിടുന്നെങ്കിലും ഒരു ഇപ്പൊ ഈ ചിത്രകഥയുടെ ചെറുത് വാങ്ങിക്കും, അതൊരെണ്ണം വാങ്ങിക്കും, അതൊന്ന് വാങ്ങിക്കും വണ്ടിയിൽ, എന്നിട്ട് ഒന്നൊരു പ്രഭാഷണം നടന്നു. അതുകൊണ്ട് മതിയാവുന്നു ലോകർക്ക് വേണ്ടത് അതാണ്. മൗലികമായ മൂല്യമുള്ളത് ആളുകളും അങ്ങനെ ഇച്ഛിക്കുന്നൊന്നുമില്ല. എളുപ്പ വഴികളാണ്. ഇപ്പൊ പിന്നെ കുറച്ചുകൂടെ എളുപ്പമുണ്ട്, ചിത്രകഥ വേണ്ട, ഇന്റർനെറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനൊരു ലാപ്ടോപ്പ് മുമ്പിലുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കി പ്രസംഗിക്കുകയും ചെയ്യാം, വളരെ എളുപ്പമാണ്. അത് ആളുകൾക്ക് വലിയൊരു ഇഷ്ടമായി മാറും. സ്വന്തമായി യാതൊരു പ്രയത്നവും ഇല്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളായി ഇത് വികസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രാചീനർ സ്വാധ്യായവും പ്രവചനവും ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ്. അറിയപ്പെട്ടിട്ടുള്ള മഹാപുരുഷന്മാരെല്ലാം അങ്ങനെയാണ് ജീവിച്ചത്. അതിൻ്റെ ഭാഗമായി വീടിനടുത്ത് ഒരു കുടിയുണ്ടാക്കി അവിടെ ഇരുന്ന് സ്വാധ്യായം ചെയ്യുക. ഭക്തനാണെങ്കിൽ ഭക്തിപൂർവം ഈശ്വരനെ ഭജിക്കുക. ഭക്തി വെറുതെ നാവുകൊണ്ടായാൽ പോരാ, അത് ഭക്തി ആഭാസമാണ്. ഞാൻ ഭക്തനാണ് എന്ന് പറഞ്ഞാലും പോരാ. വിശുദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതാണ്. ആ വിശുദ്ധി അകത്തു വിളങ്ങണമെങ്കിൽ അനാഥരെയും വിധവകളെയും ഒക്കെ അവരുടെ സ്ഥാനങ്ങളിലെത്തി സമാധാനിപ്പിക്കുവാൻ കഴിയും. അതാണ് ഏറ്റവും മൗലികമായത് എന്നാണ് ബൈബിളും പറയുന്നത്. അതുകൊണ്ട് ഒരാൾ സംഭക്തമായ വനത്തിലേക്ക്, സംഭജനീയമായ വനത്തിലേക്ക്, ഈശ്വരനുമായി സംവദിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക്. മനുഷ്യനോടൊക്കെ സംവദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവിടെ പറയാനുള്ളതൊക്കെ വിശുമ്പും ഉന്നായ്മയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. രണ്ടുപേര് തമ്മിൽ കണ്ടാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ ക്യാമ്പിന് വന്നാലും ആത്മീയതയിലുള്ളവരാണെങ്കിലും ഇന്റർവെല്ലിലൊക്കെ സംസാരിക്കുകയാണെങ്കിലേ ബന്ധങ്ങള്, അവിടുത്തെ ആളുകള്, നമ്മുടെ കഷ്ടപ്പാടുകള്, ഇപ്പൊ പള്ളിയുടെ ചാർജ് ഏറ്റെടുത്തു, അവിടെയുള്ള കഷ്ടപ്പാട്, അവിടെയുള്ള മനുഷ്യരൊന്നും ശരിയല്ല, അവിടുത്തെ അത്മീയതയൊക്കെ വളരെ മോശമാണ്, ഇപ്പോഴാണെങ്കിൽ പുതിയൊരു ചെറുപ്പക്കാരനായ അച്ഛൻ വന്നിട്ടുണ്ട്, ഒന്നും പറഞ്ഞ കേൾക്കുകയില്ല എന്നൊക്കെ ആയിരിക്കും പ്രായമായ ആളിന് പറയാനുള്ള പരാതികൾ. ആ സമയത്ത് വിദ്യരായിട്ടുള്ള നന്മകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഇന്റർവെല്ലിൽ സംസാരിക്കാൻ പറ്റില്ല. ക്ലാസ്സിൽ ഒരു തരത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്രഭാഷണമൊക്കെ അത് മുക്കാലം നമ്മൾ ഉറങ്ങിത്തീർക്കുകയും ചിലപ്പോൾ ചെയ്യും. ഇതിന്റെ കാരണം മറ്റത് ഈശ്വരനുമായി സംവദിക്കാനുള്ളൊരു ഭാഷ വശമായി, അതാണ് ഈ പരിശീലനം കൊണ്ട് കിട്ടേണ്ടത്. ജീവിതത്തിൽ ആത്മീയ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടേണ്ട ഭാഷ ഈ മനുഷ്യനോടൊപ്പം സംസാരിക്കുന്നതല്ലാതെ ഒരു ഹോട്ട്ലൈൻ ഉണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തിന്റെ പ്രതിനിധിയാകുന്നത്. അപ്പോൾ മാത്രമാണ് നാം പ്രേഷിതനാകുന്നത്. പ്രേഷിതൻ അയച്ചവൻ, അയക്കപ്പെട്ടവൻ. ആരാൽ അയക്കപ്പെട്ടു? ആ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാൽ നിയോഗിക്കപ്പെട്ടു. പ്രേഷിത, പ്രേഷിതൻ.
ഇതാണ് ആ പ്രാചീന പദം. അതിനെയാണ് പരമ്പര അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. ഞാൻ എന്റെ പരമ്പരയിൽ പെട്ടതാണ്, എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഗുരു ഗുരുവിന്റെ ഗുരു. അപ്പോഴാണ് അസ്മാകം അപ്രത്യക്ഷമായി ചിരന്തനാനാം പ്രത്യക്ഷം. എനിക്ക് പ്രത്യക്ഷമല്ലെങ്കിലും എന്റെ ഗുരുവിന് പ്രത്യക്ഷമായി. അതൊരനുഭവമാണ്. അദ്ദേഹം അത് അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ഒരു കാലമാണ് വാനപ്രസ്ഥം. ഇന്ത്യയിലെ രാജാക്കന്മാരെല്ലാം വാനപ്രസ്ഥത്തിലേക്ക് കടന്നുപോയിട്ടുള്ളത്. കാളിദാസൻ അതുകൊണ്ട് രഘുവംശ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ പ്രത്യേകം പറയും, ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനെ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേനാന്തേ തനുത്യജാം. അവസാനം യോഗി, യോഗി എന്ന് പറഞ്ഞാൽ സന്യാസി. സന്യാസിയും യോഗിയും ഒന്നാണ്. അവിടെ യോഗ ശബ്ദത്തിന്, യോഗസൂത്രത്തിന് ഭാഷ്യം രചിക്കുന്ന വ്യാസൻ, പണ്ഡിതാഗ്രേസരനായ വ്യാസ മഹാപ്രഭു, യുജ സമാധൗ എന്ന വ്യുൽപ്പത്തിയാണ് നൽകുന്നത്. യോഗ ശബ്ദത്തിന് രണ്ട് വ്യുൽപ്പത്തികളുണ്ട്. ഒന്ന് യുജ സമാധൗ, രണ്ട് യുജർ യോഗി. രണ്ടെണ്ണത്തിനെ ചേർക്കുന്നത് യോഗമാണ്. സമാധി യോഗമാണ്, സന്യാസി സമാധി അനുഭവത്തിലുള്ളതാണ്. സന്യാസി സന്യസിച്ചു എങ്കിൽ സമാധി അറിയണം. സമാധി പല തലങ്ങളിലുണ്ട്. യമം അവിടെ മുതൽ ആനുപാതിക അംശത്തിൽ സമാധി തുടങ്ങും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സമാധിയുടെ സുഖം അല്പമാണ്. ഇന്ന് പലപ്പോഴും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലല്ല, ഭക്തന്മാരെ വെച്ച് ശിഷ്യഗണങ്ങളെയൊക്കെ വെച്ച് ഇന്ദ്രിയങ്ങളെ തുറന്നുവിടുന്നതിനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കൂടുതൽ ആളുകളെ കൂട്ടുന്നതിന് ഇതിനാണ് തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഇച്ഛകളെല്ലാം സാധിച്ചിരിക്കുക. അതിൻ്റെ വലിപ്പം ലോകം അംഗീകരിക്കുക. ഏതൊക്കെ അരുത് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. നിയമം ഏതൊക്കെ ആവാം, യമം യമനിയമങ്ങൾ, ഏതെങ്കിലും ഒരാഗ്രഹം ഉള്ളിൽ വരുമ്പോൾ ആഗ്രഹത്തിൻ്റെ പുറകെ പോയി നോക്കുക, ഒട്ടേറെ ഊർജം നഷ്ടപ്പെടും. ഇരുന്ന് ആ ആഗ്രഹത്തെ അറിവുകൊണ്ട് അതിജീവിച്ച് അത് വേണ്ട എന്നൊന്ന് വെച്ച് ശീലിച്ചു നോക്കുക. നമ്മുടെ ഊർജം അല്പം പോലും പോവില്ല. കഴിയുമ്പോൾ ശാന്തി വളരെ കൂടുതലാണ്. ആത്മീയ പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഏത് മതമെടുത്താലും പഴയ ആളുകൾ ഇങ്ങനെയാണ്, ഏത് മതമെടുത്താലും പുതിയ ആളുകൾ ഇതിന് വിപരീതമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പഴയത് പുതിയതെന്ന് മാത്രം എടുത്താൽ മതി, മതമെടുക്കണ്ട.
പഴയ കന്യാസ്ത്രീകളെ, പഴയ പള്ളിയിലച്ഛന്മാരെ, പഴയകാലത്തെ ഹിന്ദു സന്യാസിമാരെ ഒക്കെ നമുക്ക് ഉദാഹരണമായി എടുക്കാം. അവരിലെല്ലാം കണ്ടിരുന്ന സ്വഭാവം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ്, വെറുതെ നിയന്ത്രിക്കുകയല്ല, അവരോട് ഇന്ന് ഒരു കാര്യം പറയുമ്പോൾ അവര് സ്വാഭാവികമായി തന്നെ ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെ ഉള്ളതാണെങ്കിൽ വേണ്ടെന്ന് വരുമായിരുന്നു. ചെല്ലുന്ന ആളുകൾക്ക് ഒരു അത്ഭുതമുളവാക്കിയുള്ള ബഹുമാനമുണ്ട്. ഇനി കൊടുക്കാൻ കൊണ്ടിയില്ലെന്നവൻ തന്നെയാണ് കൊടുത്തിട്ട് പുറത്തിറങ്ങി മോശമായി പറയുന്നത്. ശരിയാണോ നിങ്ങൾ ആരും ചോദിക്കണം? വിളിച്ച് നിർബന്ധിച്ച് ഇല്ലാത്ത ആഗ്രഹം ഉണ്ടാക്കി ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു എന്ന് വരുത്തിയിട്ട് പറയും ഇവരൊക്കെയാണ് സന്യാസിമാര്, അച്ഛന്മാര്, കന്യാസി, ഇവരെ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഈ നാട്. കുറച്ചുകൂടെ കൂടിയാൽ അവർ പത്രസമ്മേളനം അതിന്റെ കോലാഹലങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഇത് ശരിയായ രീതിയിൽ വാനപ്രസ്ഥത്തിന്റെ സംഭജനീയമായ വാനപ്രസ്ഥത്തിന്റെ സംഭക്തമായ വാനപ്രസ്ഥത്തിന്റെ പൊരുളറിയാതെ ബോധമാണ്. അപ്പൊ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഇത് കടന്നിട്ട് വരുന്ന യോഗാവസ്ഥയിലാണ് സന്യാസം എന്ന് പറഞ്ഞു. സന്യാസം യോഗമെന്ന് പറഞ്ഞാൽ സമാധിയാണ്. അത് യമം, നിയമം, ആസനം, സുഖമായ ഒരിടത്തിരിക്കുക, യോഗാസനങ്ങളല്ല. പതഞ്ജലിയുടെ ദർശനത്തിൽ യോഗാസനങ്ങൾ എന്ന് പറഞ്ഞൊന്നില്ല. യോഗാസനങ്ങള് കേരണ്ട സംഹിതാകാരന്റെയും മറ്റുമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ശാന്തമായി ഇരിക്കാൻ പറ്റുക, അതാണ് ആസനം. അതിനുവേണ്ടി കാലും കൈ ഒന്നും ഓടിക്കുകയും വളയ്ക്കുകയോ ഒന്നും ചെയ്യണമെന്നില്ല. മനസ്സ് സ്വച്ഛന്ദമായി ഇരിക്കണം. മനസ്സിലാണ് ഈ ശരീരം. ശരീരത്തിൽ മനസ്സ് എന്ന് പറയുന്നതിനേക്കാൾ മനസ്സ് സൂക്ഷ്മവും ശരീരം സ്ഥൂലവുമായതുകൊണ്ട് സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്, മനസ്സിലാണ് വിശ്വം ഇരിക്കുന്നത്. ധീ, ഭീ, ധൃതി, ഏതത് സർവം മന, എല്ലാം മനസ്സാണ്. ലോകവും മനസ്സു മാത്രമാണ്. അതുകൊണ്ട് അത് ശാന്തമായിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ. ആസനം, പ്രാണായാമം, പ്രാണന്റെ സ്വച്ഛന്ദമായ രേചകം, പൂരകം, കുംഭകം തുടങ്ങിയ അളവില്, അതായത് ഇൻഹലേഷൻ, എക്സലേഷൻ, ഹോൾഡ് ദ ബ്രത്ത് എന്ന് പറയുന്നവ സ്വച്ഛന്ദമാകുമ്പോൾ ആരോഗ്യമുണ്ടാവും, ആനന്ദമുണ്ടാവും. പ്രാണൻ ലയം ഉണ്ടാവും. മനസ്സ് സ്വച്ഛന്ദമാകുന്നത് പ്രാണനിലൂടെയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് പ്രാണനിലൂടെയാണ്. അത് പ്രാണായാമമൊക്കെ ചെയ്താൽ പറ്റും. പ്രാണായാമം അറിയാതെ ചെയ്യുന്ന പ്രക്രിയകളാണ് സ്തോത്രങ്ങൾ. ഭക്തി വഴി സ്തോത്രങ്ങൾ ജപിക്കുമ്പോൾ പ്രാണൻ ആ സ്തോത്രത്തിൻ്റെ ദൈർഘ്യമനുസരിച്ചായിരിക്കും. അതിനൊരു മീറ്റർ ഉണ്ടാവും, ഛന്ദസ്.
ആ ഛന്ദസ്സിനനുസരിച്ച്. അതുകൊണ്ടാണ് സ്തോത്രജപമൊക്കെ കുട്ടിക്കാലത്ത് നന്നായിരിക്കുന്നത്. പ്രാണായാമം എന്നൊക്കെ പറഞ്ഞ് ശ്വാസം പിടിക്കാനിരുത്തിയാൽ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. മറിച്ച് സ്തോത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ അറിയാതെ ജപിച്ചോളൂ. അതിലൂടെ സ്വച്ഛന്ദത പ്രാണന് കൈ, പ്രാണന് കൈ വന്നാൽ മനസ്സ് നിയന്ത്രിതമാണ്. അതുപോലെ തന്നെ പ്രത്യാഹാരം, ആമ തന്റെ അംഗങ്ങളെ വലിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങളെ തന്റെ ഉള്ളിലേക്ക് തിരിക്കുക. ഏതൊന്നും മുമ്പിൽ വരുമ്പോഴും മനസ്സ് അങ്ങോട്ട് പോകുന്നുണ്ടോന്ന്, ആ ഇന്ദ്രിയത്തിന്റെ കൂടെ പോകാൻ ഒരുങ്ങുന്നു എന്ന് തോന്നിയാൽ ആ ഇന്ദ്രിയത്തെ അകത്തേക്ക് പിടിക്കുക. തന്റെ ആത്മാവിൽ നിന്ന് ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നത് തടയുക. തൈലധാര പോലെ ആത്മചിന്തനം നിലനിർത്തുക, ധാരണ. ഇത്രയാവുമ്പോ മനസ്സ് നിർവിഷയമായി തീരും. അതിനെ ധ്യാനം എന്ന് പറയും. ധ്യാനം നമുന്നാണ്, വെർബല്ല. ഇന്ന് ധ്യാനം എന്ന് പറഞ്ഞാല് വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കണ്ടംപ്ലേഷൻ എന്നത് തെറ്റിദ്ധരിച്ചിട്ടാണ്. മെഡിറ്റേഷൻ നമുന്നാണ്, പൂർണ്ണമായും അതൊരവസ്ഥയാണ്. അവിടെ മനസ്സ് വിഷയങ്ങളിലല്ല. അവിടെ രണ്ട് സാധ്യതകളുണ്ട്, ക്ഷിപ്തം, വിക്ഷിപ്തം, മൂഢം. ഇത് മൂന്നും യോഗത്തിനെതിരാണ്. ഇത് മൂന്നിനും അപ്പുറം ഏകാഗ്രത, നിരുദ്ധം എന്ന രണ്ട് മനസ്സിന്റെ വൃത്തികൾ, മനസ്സിന്റെ അഞ്ച് ഭൂമികകളാണ്. എല്ലാ മനസ്സിനും ഉണ്ട് ഈ അഞ്ച് ഭൂമികൾ. ഒന്ന് ക്ഷിപ്തം, ഊർജപ്രസരം പോലെ മനസ്സ് അനുനിമിഷം ഉണ്ടാക്കുന്ന വൃത്തികളാണ് ക്ഷിപ്തങ്ങൾ. ഇത് പഠിക്കാൻ എളുപ്പം. മുറിയുടെ വാതിലെല്ലാം അടച്ച് അകത്ത് കയറി ആരും ഇല്ലാതെ കണ്ണടച്ചൊരല്പനേരം ഇരിക്കുക. അമ്മയും അച്ഛനും ഭാര്യയും മക്കളും നാടും നഗരവും രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ വരും. അതൊന്നും പുറത്തല്ലാണ് അപ്പോൾ നമുക്ക് ബോധ്യം. അതെല്ലാം മനസ്സ് തന്നെ ഉണ്ടാകും. എന്നിട്ട് മനസ്സ് അതിൽ ലഭിക്കും, കൂടുകൂട്ടും. അനന്തക്ഷിപ്തങ്ങളാണ് ഉണ്ടാകുന്നത്. അത് ഒരമണിക്കൂർ അങ്ങനെ ഇരുന്നിട്ട് പുറത്തു വന്ന് നോക്കുക, വിശപ്പുകൾ പുറകെ, കാരണം ഊർജം മുഴുവൻ നഷ്ടപ്പെടും. എന്നിട്ട് പറയും, ഞാൻ ധ്യാനിക്കുകയായിരുന്നു, വിഷയം ഇല്ലാതെ മിഥ്യാചാരനായി വിഷയങ്ങളിൽ ജനിക്കുക. ഇതാണ് ഇന്ന് പലപ്പോഴും ഈ പരിശീലനം കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ കർമ്മത്തിലേക്ക് വിട്ടിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി പിടിക്കുന്നവൻ യോഗിയാണ്. കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ വ്യാപരിക്കാൻ വിടുന്നവൻ മിഥ്യാചാരനാണ്. ഇതാണ് അതിന്റെ നിയമം.
ധ്യാനത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അതാണ്. ധ്യാനിക്കാനിരുന്നാൽ ഈശ്വരൻ അല്ലാതെ വല്ലതും കാണും എന്ന് തോന്നിയാൽ ഇരിക്കരുത്, അപ്പോഴേ എഴുന്നേറ്റ് പോകും. അന്ധകരണം വിശുദ്ധമാക്കാൻ ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്ന പ്രമാണത്തില് സേവനം ചെയ്യണം. അപ്പോൾ അന്ധകരണം വിശുദ്ധമാണ്. അതിനൊരു പേരുണ്ട്, നിഷ്കാമ കർമ്മയോഗം. ഇപ്പൊ ആളുകൾ അനുഷ്ഠിക്കുന്നത് നിഷ്കർമ്മ കാമയോഗമാണ്. അല്പം വ്യത്യാസം, കർമ്മമില്ല, കാമം കളിക്കുക, അപ്പോൾ ചിത്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ചിത്തങ്ങള് മോക്ഷത്തിന് വിപരീതവും ആത്മീയതയ്ക്കെതിരുമാണ്, യോഗത്തിനെതിരാണ്. ചില ചിത്തങ്ങള് വിശേഷണയുള്ളതാണ്. സാധാരണ ചിത്തങ്ങൾ രജസിൽ ഉണ്ടാകുന്നതാണ്, മറ്റത് കുറച്ച് സത്വം കലർന്നതാണ്, കുറച്ച് ഭേദമാണ്. പ്രിയമുണ്ടതിന് ചിത്തം രണ്ടെണ്ണം വരുന്നതിന്റെ ഇടയിൽ ഒരു മൂഢാവസ്ഥയുണ്ട്, അത് തമസുകൊണ്ട് വരുന്നു. ഇത് മൂന്നും, ഈ മൂന്ന് ഭൂമികയും സന്യാസത്തിന് അനുഗുണമല്ല. ഏകാഗ്രത നാലാമത്തെ ഭൂമികയാണ്, ഇത് സന്യാസത്തിന് വളരെ ഗുണകരമാണ്. അതിനാണ് ഇഷ്ടദേവത സങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത്. ഒരു ദേവതയെ സങ്കല്പിച്ചാൽ തന്നെ അതിനകത്ത് തന്നെ വീണ്ടും സബ് ഡിവിഷൻസ്. ക്രിസ്തുവിനെ സങ്കല്പിക്കുന്ന കൂട്ടത്തിലുള്ള നിങ്ങൾക്ക് ക്രിസ്തുവിന് പല അവദാനങ്ങളും പല ഭാവങ്ങളും. കന്യാപുത്രൻ എന്നതൊരു ഭാവമാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ യുക്തി വളർന്ന ആളുകൾക്ക് അത് തലയിൽ നിന്നൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ ഈശ്വര. ചെയ്യാൻ ചെയ്യാതിരിക്കാൻ വേറൊരു തരത്തിൽ ചെയ്യാൻ കഴിവുള്ളവനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഉദാഹരണങ്ങളെല്ലാം മനുഷ്യ സാധാരണമായ ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ യുക്തി പഠിച്ചു. കാരണം യുക്തിക്ക് അവിടെ വരെയല്ല. കാളിദാസനൊരു ഉദാഹരണത്തിൽ പറയുന്നത്, ഒരു ബ്രാഹ്മണൻ യാഗത്തിന് ഹോമകുണ്ഡമുണ്ടാക്കി അഗ്നി കത്തിച്ച് ഇരിക്കുമ്പോഴാണ് അയാളുടെ ഹൃദയം സ്തംഭിക്കാൻ തുടങ്ങുന്നത്. മെല്ലെ മെല്ലെ അയാള് തളർന്ന് വീഴാൻ തുടങ്ങുമ്പോൾ ഭാര്യ ചെന്ന് അയാളെ എടുത്ത് മടിയിൽ കിടന്നു. മടി കിടത്തിയപ്പോ നിരങ്ങി നീങ്ങുന്ന ഒരു കുഞ്ഞു ഹോമകുണ്ഡത്തിലേക്ക് നിരങ്ങി വരികയാണ്. ഭർത്താവിനെ താഴോട്ട് കിടത്തിയാൽ അയാളുടെ പരിപാടി തീരും. കുട്ടി അഗ്നിയിലേക്കാണ്, കുട്ടിയെ രക്ഷിക്കണം. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുമ്പോൾ കണ്ണു നടഞ്ഞു, കുട്ടിയെ കാണാൻ മേലാണ്. അരക്ഷണം കൊണ്ട് കുട്ടി അഗ്നിയിലെത്തി. ആ സ്ത്രീ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കുഞ്ഞ് അഗ്നി വാരി കളിക്കുന്നു. കൊള്ളുന്ന അഗ്നി കുഞ്ഞിനെ കൊള്ളരുണ്ടാക്കിയില്ല. അവർ ഈശ്വരനെ സ്തുതിച്ചു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈശ്വരന് പറ്റാത്തതായി ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ആത്മീയ ലോകങ്ങളിൽ പോകാൻ പറ്റൂ.
വിശ്വാസം അത്രയും ഉറച്ചതാണ്. നമ്മളുടെ ആധുനിക പഠിപ്പുള്ള ഒരാൾക്കും ഈ വഴിയിൽ പോകാൻ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അവൻ തോമസ് പെയിൻ പറഞ്ഞ പോലെ പറയുന്നവനായിരിക്കണം, ഐ ഹാവ് നെവർ അലൗഡ് മൈ സ്കൂളിംഗ് ടു എൻ്റർ ഇൻ ടു മൈ എഡ്യൂക്കേഷൻ. എൻ്റെ വിദ്യാഭ്യാസത്തിലേക്ക് എൻ്റെ സ്കൂളിംഗ് കടന്നു വരാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചില്ല. പഠിച്ചു പഠിച്ചതൊന്നും എൻ്റെ ഉള്ളിൽ കിടക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല, അതൊക്കെ പുറത്തു നിർത്തിയിട്ടുണ്ട്. ആവശ്യത്തിന് നിങ്ങളോടൊപ്പം പരിഹരിക്കാൻ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊന്നും രൂപപ്പെട്ടത് എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് എന്ന് പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ വഴിയിൽ പോകാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവും. മറ്റൊരു സംശയമൊന്നുമില്ല, കുട്ടി ഉണ്ടായാൽ കന്യകയായിരിക്കുമോ എന്നൊന്നും തർക്കിക്കാനില്ല, ആരോടും പോയി തർക്കിക്കാനും പോകില്ല. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ആ ഭാവമായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവം, മറ്റൊരാൾക്ക് രക്ഷകനെയായിരിക്കും ഇഷ്ടപ്പെട്ട ഭാവം. അവിടെയും തർക്കിക്കാൻ പോകില്ല, കാരണം രക്ഷകനായ ആളിനെ ശിക്ഷിച്ചത് വേണോ ആരാധനയായി സ്വീകരിക്കണം എന്ന സംശയം വരില്ല. അതിനെല്ലാം അടിസ്ഥാനം കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ ഈശ്വരമാണ്. അപ്പൊ അനേക ഭാവങ്ങളുണ്ടാവും, അതിലൊന്നിൽ ഏകാഗ്രമായ ചിത്തം. സമാധി എന്ന ഏകാഗ്രതയേക്കാൾ ഉത്തമമാണ് നിരുദ്ധം, ചിത്തവൃത്തികളുടെ നിരോധം. ചിത്തവൃത്തികളെല്ലാം നിരോധിക്കുക, അപ്പൊ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഭാവാതീതന്മാരൊക്കെ അതനുഭവിച്ചു. സന്യാസത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്നാണ് അത്, അനുഭവിക്കുന്നതിന് ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് പോകാം, ഗാർഹസ്ഥ്യത്തിൽ നിന്ന് നേരിട്ട് പോകാം, വാനപ്രസ്ഥത്തിൽ നിന്ന് പോകാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവ കഴിഞ്ഞ് ക്രമമായി ഇതാണ് പ്രാചീന നിയമം. എപ്പോഴൊരാൾക്ക് സന്യസിക്കണമെന്ന് അചഞ്ചലമായ ഇച്ഛയുണ്ടാകുന്നു അപ്പോൾ സന്യസിക്കണം. ആരെങ്കിലും പറഞ്ഞിട്ടാവരുത്, എന്തെങ്കിലും മോഹിച്ചിട്ടാവരുത്. പ്രപഞ്ച നിരാസം വരുന്നതുകൊണ്ട് അതിന് വേണ്ട ഗുണം വൈരാഗ്യമാണ്. ഈ ബോധം ഉണ്ടാകുന്നത് വിവേകം, വൈരാഗ്യം, സമാധി, ശക്ത സമ്പത്തി, മോക്ഷത്തിനുള്ള ഇച്ഛ വന്നു കഴിയുമ്പോൾ ലോകത്തെ അയാൾ അവഗ്രഹിക്കും. നിത്യം അനിത്യം എന്ന് രണ്ടുണ്ട്, ആത്മാവ് നിത്യവും ലോകം അനിത്യവുമാണ്. നിത്യമായത് സ്വീകരിക്കുക, അനിത്യമായത് ഉപേക്ഷിക്കുക, അതാണ് വിവേകം. ഈ ലോകത്തിലോ പരലോകത്തിലോ ഉള്ള വസ്തുക്കളെല്ലാം നശ്വരങ്ങളാണ്, അവയിൽ ഒരാഗ്രഹവും ഇല്ലാതെ. സാന്തങ്ങളായ സ്വർഗനരകാദികൾ വരെ അനിത്യമാണ്. അനന്ത സ്വർഗം ശാശ്വതമാണ്, അത് മോക്ഷമാണ്. ഉപനിഷത്ത് പറയും, അനന്തേ സ്വർഗേ ജേയേ പ്രതിഷ്ഠതി പ്രതിഷ്ഠതി. ശാന്തസ്വർഗങ്ങളുണ്ട്, അത് പുണ്യം കൊണ്ട് സമ്പാദിച്ച് അവിടെ പോയാൽ പുണ്യം തിരുമ്പ തിരിച്ചു വരും.
അതുകൊണ്ട് മോക്ഷത്തിന് ഇച്ഛയുണ്ടായാൽ വിരാഗത വൈരാഗ്യം എന്ന് നമ്മളിന്ന് ഉപയോഗിക്കുന്ന ആരോടെങ്കിലുമുള്ള ദേഷ്യത്തിനാണ്, അതല്ല. ഇഹ അമുത്ര ഫല ഭോഗ വിരാഗത ശമം ദമം ഉപരതി ശാന്തി തിദീക്ഷ സമാധാനം ഇവയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് ഈ വഴിയിൽ സന്യാസത്തിൻ്റെ പാതയിൽ ഒരാൾ യോഗ്യനാകുന്നത്. നാരദ പരിവ്രാജക ഉപനിഷത്തിൽ